ഹായ് ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോണി സെക്ഷനിലെ ആറാമത്തെ പാർട്ടായ പാരബോള എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കോണി സെക്ഷനിലെ രണ്ടാമത്തെ കർവായ പാരബോള എന്താണ്, പാരബോള എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പരിചയപ്പെട്ടാണ്. എങ്ങനെയാണ് നമുക്കൊരു പാരബോള കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ കണ്ടതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. അതായത്, പാരബോള ഈസ് എ സെക്ഷൻ ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് എ റൈറ്റ് സർക്കുലർ കോൺ ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു ദ ആക്സിസ് ഓഫ് ദ കോൺ ആൻഡ് പാരലൽ ടു ദ വൺ ഓഫ് ദ ജനറേറ്റർ. അതായത്, ഒരു റൈറ്റ് സർക്കുലർ കോൺ, അതായത് ഇവിടെ ഡബിൾ കോൺ ആണ്, ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലായി വരുന്ന രീതിയിലും ഒപ്പം ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിലും ഒരു സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഷേപ്പിനെയാണ് നമുക്ക് എന്ത് പറയാം, പാരബോള എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ 2D ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്ട്രിക്സിന് വന്നിട്ട് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് ഒരു ആക്സിസ്, ആ ഒരു ആക്സിസിന് ഒരു ഫോക്കസ് ഉണ്ട്. ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഡയറക്ട്രിക്സിൽ നിന്നും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് ഫോക്കസ്. ഈ ഫോക്കസിൻ്റെയും ഡയറക്ട്രിക്സിൻ്റെയും മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പാരബോളയുടെ കർവ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സെൻട്രിസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വൺ ആണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു വൺ ആണെങ്കിൽ പാരബോള, ലെസ് ദാൻ വൺ ആണെങ്കിൽ എലിപ്സ്, ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഹൈപ്പർബോള. അപ്പോൾ ഇവിടെ ഈക്വൽ ടു വൺ ആണ്. സോ നമുക്ക് എന്ത് വരും, ഇവിടുത്തെ ഫോക്കസ് വെർട്ടെക്സ് ഡിസ്റ്റൻസും വെർട്ടെക്സ് ഡയറക്ട്രിക്സ് ഡിസ്റ്റൻസും എന്താണ്, തുല്യമായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് അതായത് എങ്ങനെ പറയാം, ഫോക്കസിൻ്റെയും ഡയറക്ട്രിക്സിൻ്റെയും മിഡിലൂടെ ആയിരിക്കും, മിഡ് പോയിൻറ്റിലൂടെ ആയിരിക്കും നമ്മുടെ പാരബോള എന്ന കർവ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ വെർട്ടെക്സ് വന്നിട്ട് മിഡ് പോയിൻ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പാരബോള എന്താണെന്നൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു പാരബോള എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നാല് മെത്തേഡിലൂടെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന നാല് മെത്തേഡ്സ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പാരബോള വരയ്ക്കാം, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് പാരബോള. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ മെത്തേഡ്, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ടാഞ്ചൻറ്റ് മെത്തേഡ്, ഫോർത്ത് വന്നിട്ട് പാരലോഗ്രാം മെത്തേഡ്. ഇതിലെ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ എലിപ്സ് എന്ന ടോപ്പിക്കിൽ പരിചയപ്പെട്ടതാണ്. എക്സെൻട്രിസിറ്റി, റെക്ടാങ്കുലർ, പാരലോഗ്രാം എന്നീ മൂന്ന് മെത്തേഡുകൾ നമ്മൾ കഴിഞ്ഞ എലിപ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. സെയിം പ്രൊസീജിയറിനാണ് ഇവിടെയും വരുന്നത്. ഇതിലെ അഡീഷണലായിട്ട് ടാഞ്ചൻറ്റ് മെത്തേഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡാണ്. എന്താണ് എക്സെൻട്രിസിറ്റി മെത്തേഡ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ എങ്ങനെ എക്സെൻട്രിസിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാമെന്നൊക്കെ എലിപ്സ് എന്ന ടോപ്പിക്കിനോട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സെൻട്രിസിറ്റി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരബോള വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എ പോയിൻ്റ് പി മൂവ്സ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം എ ഗിവൺ ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിൻ്റ് എഫ്. ട്രേസ് ദ ലോക്കസ് ഓഫ് പി ഇഫ് എഫ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 mm ഫ്രം ദ ഫിക്സഡ് ലൈൻ. ഡ്രോ എ ടാഞ്ചൻറ്റ് ആൻഡ് നോർമൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ്. അതായത് ഇവിടെ വന്നിട്ട് ഫോക്കസും ഡയറക്ട്രിക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 mm ആണ്. അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പാരബോള വരയ്ക്കാനാണ്. സോ നമുക്കറിയാം എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു വൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇ ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്, അതായത് വെർട്ടെക്സ് എവിടെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാരബോളയുടെ എപ്പോഴും മിഡ് പോയിൻറ്റിലായിരിക്കും വെർട്ടെക്സ് വരിക. അപ്പോൾ നമുക്കിവിടെ 60 mm ആണ് ഇവിടെ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 30 mm നമുക്ക് എന്ത് വരും, ഒരു വെർട്ടെക്സ് കിട്ടുന്നതാണ്. നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡയറക്ട്രിക്സ് DD' വരയ്ക്കാം. അതിനുശേഷം ഒരു O എന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആക്സിസ് വരയ്ക്കാം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. എക്സെൻട്രിസിറ്റി വാല്യൂ 1 ആണ്. സോ നമുക്ക് ഫോക്കസും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസും വെർട്ടെക്സും ഡയറക്ട്രിക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വെർട്ടെക്സ് മാർക്ക് ചെയ്യണം. വെർട്ടെക്സ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഗിവൺ ഡാറ്റ 60 mm തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്ട്രിക്സിൽ നിന്നും 60 mm ഡിസ്റ്റൻസിൽ നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഫോക്കസും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസും വെർട്ടെക്സും ഡയറക്ട്രിക്സും തമ്മിലുള്ള ഡിസ്റ്റൻസും പറഞ്ഞാൽ തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 60 ÷ 2, അതായത് 30 mm ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെർട്ടെക്സ് മാർക്ക് ചെയ്യാം.
നമുക്കിവിടെ കിട്ടിയ വെർട്ടെക്സിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്കും താഴോട്ടും വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഫോക്കസ് വെർട്ടെക്സ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തുകൊണ്ട് വെർട്ടെക്സിൽ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഇ എന്നൊരു പോയിൻ്റ് കിട്ടുന്നതാണ്. അതിനുശേഷം ഇ എന്ന പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഫോക്കസും ആക്സിസും ഡയറക്ട്രിക്സും മീറ്റ് ചെയ്യുന്ന പോയിൻറ്റും തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ താഴെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഇ വിക്ക് പാരലായി വരുന്ന രീതിയിൽ ഒരു മൂന്ന് ലൈൻസ് മാർക്ക് ചെയ്യാം. ആ ലൈൻസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അൺഈക്വൽ ഡിസ്റ്റൻസോ ആവാം. അപ്പോൾ 1, 2, 3 എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പോയിൻ്റ്സ് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഈ വിക്ക് പാരലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്ന് ലൈൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ മൂന്ന് ലൈൻസും വന്നിട്ട് ഈ ഒരു ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിന് നമുക്ക് 1-2-3 എന്ന നെയിമിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും ഓരോ മൂന്ന് പോയിൻ്റ്സ് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ വെർട്ടെക്സ് ഇ എന്ന പോയിൻ്റ് ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തുകൊണ്ട് ഫോക്കസിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫോക്കസ് വെർട്ടെക്സ് ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഇ വി ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റ് വെർട്ടെക്സ് എന്ന പോയിൻ്റിലൂടെ ആയിരിക്കും ആ ഒരു ആർക്ക് വന്നിട്ട് പാസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് 1-1 എന്ന ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് ഫോക്കസിൽ ഫിക്സ് ചെയ്തുകൊണ്ട് 1-1 എന്ന ലൈനിനെ മുകളിലും താഴെയും കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ 2-2 എടുത്ത് ഫോക്കസിൽ വെച്ചുകൊണ്ട് 2-2 എന്ന ലൈനിനെ മുകളിലും താഴെയും കട്ട് ചെയ്യുന്നു. 3-3 എടുത്ത് ഫോക്കസിൽ വെച്ച് 3-3 എന്ന ലൈനിൻ്റെ മുകളിലും താഴെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് പോയിൻ്റ്സ് കിട്ടി. ആ പോയിൻ്റ്സ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു പാരബോള കർവാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം, ഇങ്ങനെയായിരിക്കും നമുക്ക് ആ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പാരബോള കർവ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എങ്ങനെ നമുക്കൊരു ടാഞ്ചൻറ്റും ഒരു നോർമലും എങ്ങനെ ഈ ഒരു പാരബോളയ്ക്ക് വരയ്ക്കാമെന്ന് നോക്കാം. കഴിഞ്ഞ എലിപ്സ് എന്ന മെത്തേഡിൽ പറഞ്ഞ അതേ സെയിം പ്രൊസീജിയറിനെയാണ്. ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് ആ ഒരു പോയിൻ്റിൽ നിന്നും ഫോക്കസിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ ഒരു ലൈനിന് പെർപ്പെൻഡിക്കുലറായി വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈന് വരയ്ക്കാം. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് DD' മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ആ മീറ്റ് ചെയ്യണ പോയിൻറ്റിന് എം എന്ന് നെയിമിംഗ് കൊടുക്കാം. അതിനുശേഷം എം എന്ന പോയിൻറ്റും പി എന്ന പോയിൻറ്റും വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഈ പാരബോളയുടെ ടാഞ്ചൻ്റ് എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാഞ്ചൻറ്റിന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ അതേ പോയിൻ്റ്, അതായത് പി എന്ന പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലും ഈ ടാഞ്ചൻറ്റിന് പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന ലൈനിന് ST എന്ന നെയിമിംഗ് കൊടുക്കാം. ആ ഒരു ലൈനിനെയാണ് നമുക്ക് എന്ത് പറയാം, നോർമൽ ലൈൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ടാഞ്ചൻറ്റും നോർമൽ ലൈനും വരയ്ക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മെത്തേഡാണ്. ഇത് നമ്മൾ കഴിഞ്ഞ എലിപ്സ് എന്ന ടോപ്പിക്കിൽ പരിചയപ്പെട്ടതാണ്. എങ്ങനെയാണ് നമുക്ക് റെക്റ്റാങ്കുലർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എലിപ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡാണ് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റിനിലേക്ക് കടക്കാം. എ ബോഡി പ്രൊജക്റ്റഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി 20 m/s ട്രാവൽസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 m ആൻഡ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ് ഓഫ് 30 m. ഡ്രോ ദ പാത്ത് ഓഫ് ബോഡി അസ്യൂമിങ് ഇറ്റ് ടു ബി എ പാരബോളിക്. അതായത് നമുക്കൊരു ഒരു ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 20 m/s എന്ന രീതിയിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. അത് കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് 20 m/s എന്ത് ചെയ്യും, മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 m ആണ്. ആ 100 m ഗിവൺ ഡാറ്റയാണ്. അതുപോലെ തന്നെ റീച്ചസ് എ മാക്സിമം ഹൈറ്റ് ഓഫ് 30 m. അതിൽ വന്നിട്ട് മാക്സിമം ഹൈറ്റ് അത് റീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 30 m ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് 30 m. അപ്പോൾ ഈ ഒരു പാത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു പാത്തിനെ നമുക്ക് എന്ത് പറയുക, പാരബോളിക് പാത്താണ്. ആ ഒരു പാത്ത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതിൻ്റെ ഒരു പാത്ത് നമുക്ക് വരയ്ക്കാനാണ് ഇവിടെ ക്വസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ 100 m ആണ്. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 m ആണ്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് അവസാനിക്കുന്ന ആ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ 100 m ലെങ്ത്താണ്. അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 30 m ആണ്. നമുക്കിവിടെ 30 m വരുന്ന രീതിയിൽ ഹൈറ്റ് മാർക്ക് ചെയ്യാം.
രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്റ്റാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം. എ ബി സി ഡി റെക്റ്റാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതിനുശേഷം അതിനെ സെൻറ്ററിലായി മാർക്ക് ചെയ്യാം. അതായത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എ ബിക്ക് സെൻറ്റർ പറഞ്ഞാൽ ഒ എന്ന രീതിയിൽ ഒരു പെർപെൻഡിക്കുലർ ലൈന് ബി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എ ഒ എന്ന ലൈനിനെ നമുക്ക് ഈക്വലി ഫോർ പാർട്സ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് പോയിന്റ്സ് കിട്ടും, 1, 2, 3 എന്ന രീതിയിൽ. അതുപോലെ തന്നെ ബി ഡി എന്ന ലൈനിനെ നമുക്ക് അതുപോലെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1-2-3 എന്ന മൂന്ന് പോയിന്റ്സും കിട്ടുന്നതാണ്. ഈ ഒരു വി എന്ന പോയിന്റിൽ നിന്നും ഈ 1-2-3 എന്ന പോയിന്റിലേക്ക് ഓരോ സ്ട്രേറ്റ് ലൈൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ വണ്ണിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ മുകളിലേക്ക് വരയ്ക്കാം. ആ വരയ്ക്കുന്ന ലൈന് വൺ എന്ന പോയിന്റിൽ മീറ്റ് 1- എന്ന പോയിന്റിൽ മീറ്റിനടുത്ത് പി വൺ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ 2- എന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, പി ടു എന്ന പോയിന്റായിട്ട് മാർക്ക് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റിൽ നിന്നും 3-ലേക്ക് P3 എന്ന പോയിന്റായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും ഇതേപോലെ മൂന്ന് പോയിന്റ്സ് കിട്ടുന്നതാണ്. ഈ മൂന്ന് പോയിന്റ്സും നമുക്ക് എയിൽ നിന്നും P1 P2 P3 V എന്ന രീതി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പാരബോളിക് പാത്ത് കിട്ടുന്നതാണ്. ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഈ യെല്ലോ ഷേപ്പ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് പാരബോള കർവ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്, അതുപോലെ തന്നെ 30 മീറ്റർ ഹൈറ്റുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു പാരബോള കർവ് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തായി നമുക്ക് മൂന്നാമത്തെ മെത്തഡാണ് ടാഞ്ചൻറ്റ് മെത്തഡ്. എന്താണ് ടാഞ്ചൻറ്റ് നമുക്കറിയാം, അതായത് ഏതെങ്കിലും ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കർവിൻ്റെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനെ നമുക്ക് എന്ത് പറയാം, ടാഞ്ചൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു പാരബോള കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡ്രോ എ പാരബോള ഓഫ് ബേസ് 90 mm ആൻഡ് ആക്സിസ് 60 mm യൂസിങ് ടാഞ്ചൻറ്റ് മെത്തേഡ്. അതായത് നമുക്ക് ബേസ് വന്നിട്ട് 90 mm അതുപോലെ തന്നെ ആക്സിസ് വന്നിട്ട് 60 mm വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരബോള കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാഞ്ചൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം എ ബി എന്ന ലെങ്ത്ത് 90 mm വരുന്ന രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം മിഡ് പോയിൻ്റ് ഒ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആക്സസ് ആയിട്ട് വരയ്ക്കാം. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 60 mm ആയിരിക്കും, അതും തന്നിരിക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് അതിനെ വി ഒ എന്ന നെയിമിങ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എയും വിയും തമ്മിലും ബിയും വിയും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് വി എ എന്ന ലൈനിനെ ഈക്വലി 8 പാർട്സ് ആക്കാം. അപ്പോൾ നമുക്ക് 7 പോയിൻറ്സ് ഇവിടെ കിട്ടും. അതിന് നമുക്ക് 1, 2, 3, 4, 5, 6, 7 എന്ന് മെൻഷൻ ചെയ്യാം. അതേ സെയിം പ്രൊസീജിയറിനെ ബി ബിയിലും ചെയ്യുന്നു, 1, 2, 3, 4, 5, 6, 7. അതിനുശേഷം ഇതിലെ ഈ ഒരു 0 എന്ന പോയിന്റിൽ നിന്നും ഫസ്റ്റ് പോയിന്റിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് പോയിന്റ് നിന്നും സെക്കൻഡ് പോയിന്റിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. അടുത്ത് സെക്കൻഡ് പോയിന്റ് നിന്നും തേർഡ് പോയിന്റിലേക്കും, തേർഡ് പോയിന്റ് നിന്നും ഫോർത്ത് പോയിന്റിലേക്കും, അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെവൻത്ത് പോയിന്റ് നിന്ന് ഈ ലാസ്റ്റ് പോയിന്റിലേക്കും സ്ട്രേറ്റ് ലൈൻ വരുന്നതാണ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കർവ് കിട്ടും. ആ ഒരു കർവിനെ നമുക്ക് എങ്ങനെ പറയാം, ഒരു പാരബോള കർവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാരബോള വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ ലൈൻസും 1, 2, 3, 4, 5, 6, 7 ലൈൻസും വന്നിട്ട് ഈ ഒരു പാരബോള കർവിന് ടാഞ്ചൻറ്റ് ലൈനായിട്ട് മാറുന്നതാണ്. അങ്ങനെ നമുക്ക് ടാഞ്ചൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരബോള കൺസ്ട്രക്ട് ചെയ്യാവുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടാഞ്ചൻറ്റ് മെത്തേഡ് മനസ്സിലായിക്കാണോ എന്ന് വിചാരിക്കുന്നു. അടുത്തായി നാലാമത്തെ മെത്തേഡാണ് പാരലോഗ്രാം മെത്തേഡാണ്. പാരലോഗ്രാം മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് എലിപ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ മെത്തേഡിൻ്റെയും ഈ ഒരു പാരലോഗ്രാം മെത്തേഡും ഏകദേശം സെയിം ആണ്. ഇവിടെ വന്നിട്ട് പാരലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ റെക്റ്റാങ്കിൾ മെത്തേഡിൽ റെക്റ്റാങ്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൺസ്ട്രക്ട് എ പാരബോള വിത്തിൻ എ പാരലോഗ്രാം ഓഫ് സൈഡ്സ് 120 by 50 mm. വൺ ഓഫ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഈസ് 70 degree. അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് പാരലോഗ്രാമാണ്. ആ ഒരു പാരലോഗ്രാമിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പാരബോള വരയ്ക്കേണ്ടത്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ സൈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 120 by 50 ആണ്. 120 വന്നിട്ട് ലെങ്ത്തും
50 വന്നിട്ട് ഈ ഒരു ലെങ്ത്തിനാണ് നമ്മൾ തന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു 70 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ കാണിക്കുന്നത് രണ്ട് ലൈൻസ് അഡ്ജസ്റ്റൻസ് ലൈൻസ് തമ്മിലുള്ള ആംഗിളാണ് എന്ത് പറയുന്നത് 70 ഡിഗ്രി അപ്പോൾ 70 ഡിഗ്രി വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പാരലോഗ്രാമിൻ്റെ ഈ ഒരു ആംഗിൾ വന്നിട്ട് ഇൻക്ലിനേഷൻ വന്നിട്ട് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പാരബോള കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം 120 mm ലെങ്ത്തിൽ ഒരു എ ബി എന്നൊരു ലൈൻ വരയ്ക്കുന്നു അതുപോലെ തന്നെ 70 ഡിഗ്രിയിൽ 50 mm ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എ ഡി എന്നൊരു ലൈൻ വരയ്ക്കുന്നു ആ എന്ന രീതിയിൽ നമ്മളൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം നമുക്ക് എ ബിയുടെ സെൻറ്ററും ഡി സിയുടെ സെൻറ്ററും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം കഴിഞ്ഞ മെത്തഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ എ ഡി എന്ന ലെങ്ത്ത് ലൈനിനെ നമുക്ക് ഈക്വലി നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ 3 പോയിൻറ്റ്സ് കിട്ടും അതിന് 1-2-3 എന്ന് നെയിമിങ് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഹാഫ് ഈ ഒരു ലൈനിൻ്റെ ഹാഫ് വർഷം വന്നിട്ട് 4 ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ 1-2-3 എന്ന 3 പോയിൻറ്റ്സ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻട്രലത്തെ പോയിൻറ്റിൽ നിന്നും ഈ 3 പോയിൻറ്റിലേക്ക് അതായത് 1-2-3 ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞ മെത്തഡിൽ പറഞ്ഞ സെയിം പ്രൊസീജിയറിനാണ് ഇവിടെയും ഫസ്റ്റ് പോയിൻറ്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ സോറി പെർപെൻഡിക്കുലർ അല്ല ഇവിടെ പാരലോഗ്രാം ആയതുകൊണ്ട് ഈ ഒരു ലൈൻ എ ഡി ലൈൻ എങ്ങനെയാണോ അതിന് പാരലായി കൊണ്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ 1-ൽ നിന്നും 70 ഡിഗ്രി വരുന്ന രീതിയിലൊരു ലൈൻ വരയ്ക്കുന്നു ആ ലൈൻ മീറ്റ് ചെയ്യുന്നു എവിടെ വെച്ചിട്ട് 1- എന്ന ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമുക്ക് P1 എന്ന് പേര് കൊടുക്കാം ഈ 2 എന്ന ലൈനിൽ നിന്നും ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്നു അത് വന്നിട്ട് 2-ൽ മീറ്റ് ചെയ്യുന്നു അങ്ങനെ അതിന് P2 എന്ന് പേര് കൊടുക്കാം 3-ൽ നിന്ന് 3-ലേക്ക് P3 എന്ന് കൊടുക്കാം അങ്ങനെ ഈ ഓരോ പോയിൻസ് 3 പോയിൻസ് ഇവിടെയും കിട്ടുന്നതാണ് അപ്പോൾ ഇത് എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഒരു പാരബോള പാത്ത് കിട്ടുന്നതാണ് അതായത് ഈ ഓരോ പോയിൻസും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് പാരബോള കർവാണ് പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്കൊരു പാരബോള കർവ് കൺസിഡർ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്കായ പാരബോള പാർട്ട് 6 ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാരബോള എന്നും അതുപോലെ തന്നെ ഡിഫറെൻ്റ് മെത്തേഡ്സ് 4 മെത്തേഡ്സിൽ എങ്ങനെ നമുക്ക് പാരബോള കൺസ്ട്രക്ട് ചെയ്യാമെന്നും ആണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക ഒപ്പം തന്നെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ഓൾ